നമസ്കാരം. സാധാരണയായിട്ട് പ്രായപരിധിയൊന്നുമില്ലാതെ നമുക്കിടയിൽ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരുപോലെ അനുഭവിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ബ്ലോട്ടിങ്, അല്ലെങ്കിൽ വയറ് വീർത്ത് വരിക, ദഹന പ്രശ്നങ്ങൾ, ഇൻഡൈജഷൻ എന്നുള്ള ഈ ഒരു കേസ് തന്നെ. അപ്പം ഇതിന് കുറയ്ക്കാൻ സഹായിക്കുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ടിപ്പ് ഞാൻ പറയുന്നുണ്ട്. അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വിഷയമായിരിക്കും. അപ്പം മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയും കൂടെ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സജിത ദേജി. അപ്പം ഇതിന് ഈ ഒരു ഇൻഡൈജഷൻ അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങളൊക്കെ വരുന്നതിനും ഒരു കാരണമുണ്ട്. അത് ഓരോ ആളുകളിലും വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടെ ആരോഗ്യ സ്ഥിതി വ്യത്യസ്തമായിരിക്കും, ശരീരപ്രകൃതി വ്യത്യസ്തമായിരിക്കും, കാലാവസ്ഥ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തത് മാറി മറിഞ്ഞു വരാം. പ്രധാനമായിട്ടും ചില കേസിൽ നമ്മൾ എന്തെങ്കിലും മെഡിസിനൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പാർശ്വഫലമായിട്ട് വരാം. അതുപോലെ ഒത്തിരി ലേറ്റായിട്ട് ഫുഡ് കഴിച്ച് കിടക്കുന്നവർക്കൊക്കെ തന്നെ നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും, വയറ് വല്ലാതെ വീർത്തിരിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയൊക്കെ തന്നെ. ശരിയായിട്ട് ദഹനമൊക്കെ നടക്കുകയാണെങ്കിൽ വളരെ സുഗമമായിട്ട് നമുക്ക് ടോയ്ലറ്റിൽ പോകാനൊക്കെ ഉള്ള ഒരു വേഗാസ് കറക്റ്റ് ടൈമിന് വരും. അല്ലാത്തവർക്കാണ് ഇതുപോലുള്ള കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങളും ഒക്കെ തന്നെ വരാനുള്ള സാധ്യത കൂടുതൽ. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സിംപ്റ്റം എന്ന് പറയുന്നത് വയറിൽ ചെറിയ ചെറിയ സൗണ്ട് ഉണ്ടാവുക, വയറ് വീർത്ത് വീർത്ത് വരിക എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇനിയിപ്പം മെൻസസിന് തൊട്ട് മുൻപായിട്ട് സ്ത്രീകളിലും ഈ ഒരു പ്രശ്നം കാണാറുണ്ട്. അതുപോലെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ, മെനോപോസ് അടുത്തിരിക്കുന്ന ആളുകളിൽ, അങ്ങനെയുള്ള പലവിധ കാരണങ്ങളുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ലെങ്കിൽ ഒരു കൂട്ട് ഞാനിവിടെ ഒന്ന് പരിചയപ്പെടുത്താം. ഗുഡ് ബഗിൻ്റെ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ഗുഡ് ബഗ് ബൈ ബൈ ബ്ലോട്ട് എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. ഡെയിലി പ്രോബയോട്ടിക്സ് നമുക്ക് എടുക്കുന്നത് എത്രത്തോളം ഗുണകരമാണെന്ന് എല്ലാവർക്കും അറിയാം. ബ്ലോട്ടിങ്ങോ അല്ലെങ്കിൽ നല്ലൊരു ഗ്യാസ് സപ്പോർട്ടായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചില പുവർ ഡൈജഷൻ, ദഹനം ശരിയായിട്ട് നടക്കാണ്ട് വരുന്ന സമയത്ത് നമുക്കിത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇത് ഒരു 90 ദിവസം വരെ ഒരു സ്റ്റിക്ക് വീതം അങ്ങനെ ഓരോ ദിവസം കഴിക്കുന്നത് നല്ലതാണ്. ഇത് ഒരു എനിക്ക് തോന്നുന്നു ഒരുവിധ ആളുകൾ ഉപയോഗിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അസിഡിറ്റി കുറയ്ക്കാനും ഡൈജഷൻ ഈസി ആക്കാനും നമ്മുടെ ഗട്ടിലെ നല്ല ബാക്ടീരിയനെ വളർത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ കഴിക്കേണ്ടത് സിമ്പിളാണ്, നമുക്ക് നല്ലൊരു ഫ്ലേവർ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഇതൊന്ന് പൊളിച്ചെടുക്കുക, ഓരോ പാക്കറ്റ് വീതം കഴിക്കണം, അത് പൊളിച്ചെടുക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ വായിലേക്ക് കുടഞ്ഞിടാം, അതല്ലെങ്കിൽ നമുക്ക് അല്പം വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ആ ഒരു ഗ്യാസ് നിറഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബേർപ്പിങ് വരുന്ന ആ ഒരു കേസൊക്കെ ഉണ്ട്, ഏമ്പക്കം വരുമല്ലോ, അതുപോലെ ആ കഴിച്ച ഭക്ഷണം തന്നെ വരുന്ന ആ കേസൊക്കെ ഉണ്ട്, അതൊക്കെ മാറാൻ നല്ലതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് വാങ്ങാം. അപ്പം ഇതാണ് ഗുഡ് ബഗിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ്. വളരെയധികം റിസൾട്ട് കണ്ടിട്ടുള്ള ഒന്നുകൂടിയാണേ. ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറഞ്ഞ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ഞാൻ ഇതിലൊന്ന് പരിചയപ്പെടുത്താം. കാരണം എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ പ്രൊഡക്ട്സും വാങ്ങിക്കാൻ സാധിക്കണമെന്നില്ല. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് നമ്മുടെ സാധാരണ ചെറിയ ജീരകം ഉണ്ടല്ലോ, ക്യൂമിൻ സീഡ്സ്, അത് അല്പം ഒന്നോ രണ്ടോ പിഞ്ചോ അല്ലെങ്കിൽ ചെറിയൊരു ടീസ്പൂണോ എടുത്തിട്ട് വായിലിട്ട് നന്നായിട്ട് ചവച്ചരയ്ക്കുക. അത് ഒരു പേസ്റ്റ് രൂപത്തിലായി കഴിഞ്ഞാൽ അത് അലിയിച്ചിറക്കുന്നതിന് കൂടെ തന്നെ അല്പം വാം വാട്ടർ, ചൂടുള്ള വെള്ളം, തിളക്കുന്ന വെള്ളമല്ല, ഒരു മൈൽഡ് ചൂടുള്ള വെള്ളം കൂടെ കുടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എൻസൈംസിനൊക്കെ ആക്റ്റീവാക്കാനും ഇത്തരം ദഹനങ്ങൾ കൂടുതൽ പെട്ടെന്ന് നടക്കാനും ഒക്കെ തന്നെ ഇത് സഹായിക്കും. അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ്, നമ്മുടെ സാധാരണ ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചി അല്പം ഉപ്പും കൂട്ടിയിട്ട് ഇതുപോലെയൊന്ന് കടിച്ച് ചവച്ച് അതിൻ്റെ നീര് കഴിക്കുന്നതും ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ ഇത് മാത്രം പോലെ നമുക്ക് എപ്പോഴും നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് നോർമലാക്കി വയ്ക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് നമ്മുടെ ഒരു കറക്റ്റ് സമയത്തിന് ഉറങ്ങുന്നതും ഉണരുന്നതും ശരിയായിട്ടുള്ള രീതിയിലുള്ള വ്യായാമം ചെയ്യുന്നതും ഒക്കെ തന്നെ നമ്മുടെ ഓവറോൾ ബോഡിയെ ഹെൽപ്പ് ചെയ്യും. എല്ലാ കാര്യങ്ങളും, എല്ലാ അവയവങ്ങളും നോർമലായിട്ട് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ സ്റ്റോമക്കിലും ഇൻ്റസ്റ്റൈനിലും ഒക്കെ തന്നെ നമുക്കൊരു വാദയുടെ പ്രസൻസ് കൊണ്ടാണ് ഇതിൻ്റെ ഈ ചലനങ്ങൾ, മൂവ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമാന വാദ ശരിയായിട്ട് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴാണ് ഇൻഡൈജഷൻ വരുന്നത് എന്നതാണ് ആയുർവേദ വീക്ഷണത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നന്നായിട്ട് വെള്ളം കുടിക്കാനും വെള്ളത്തിൻ്റെ കുറവും വരുന്നതും ഒക്കെ ഈ ഒരു പ്രശ്നത്തിന് കാരണമാകും. അതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഫുഡ്, ഓവർ സ്പൈസി ഫുഡ്, പുളി കൂടുതലുള്ള ആഹാരങ്ങൾ, ഇതൊക്കെ കഴിക്കുന്നത് ഒന്ന് കുറയ്ക്കുന്നതാണ് നല്ലത്. എപ്പോഴും മിതമായിട്ടുള്ള മസാലകളൊക്കെ ചേർത്ത് മിതമായി ദഹനം ഈസി ആക്കുന്ന രീതിയിലുള്ള ഫുഡ് ശീലിക്കുന്നത് ഈ ഒരു ഇൻഡൈജഷൻ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ പ്രശ്നങ്ങളെയൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ
ഇത്തരം ആളുകളിൽ കൂടുതലായിട്ട് അധോവായു കീഴ്വായു ശല്യം ഉണ്ടാവുന്നത് കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതിനു മുൻപ് നമ്മൾ ഈ ഒരു ഇൻഡൈജഷനെ കുറിച്ചിട്ട് തന്നെ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് നോർമലാക്കാൻ വേണ്ടി രാത്രി കിടക്കുന്നതിന് മുൻപ് ത്രിഫല വാട്ടർ കുടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇത്തരം വാതദോഷത്തെ കുറയ്ക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ എടുക്കുന്നതും അതൊക്കെ ഏതൊക്കെയാണെന്നുള്ള വീണ്ടും വീണ്ടും പറയേണ്ടെന്ന് ഓർത്തിട്ടാണ് മുൻപ് നമ്മൾ വീഡിയോസിൽ എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആരോഗ്യ പ്രശ്നത്തിനെ കുറയ്ക്കാൻ പറ്റിയ വളരെ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള സിമ്പിൾ കാര്യങ്ങളാണെങ്കിൽ പോലും അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളിലാണെങ്കിൽ പോലും നമ്മൾ ജീരക അതുപോലെയൊന്നും കഴിക്കാൻ പറ്റില്ലല്ലേ, അവർക്ക് ജീരക വെള്ളം കൊടുത്ത് ശീലിപ്പിക്കുന്നതൊക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഈ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. സിമ്പിളാണ് ഫോളോ ചെയ്യാൻ, മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.